കേരളത്തിന്റെ അഭിമാനമായ കായിക താരങ്ങൾ സംസ്ഥാനം വിടാൻ ഒരുങ്ങുകയാണ്. സംസ്ഥാന സർക്കാരും കായിക വകുപ്പും കൂടിച്ചേർന്നവരെ ഓടിക്കുന്നുവെന്ന് പറയുന്നതാകും കൂടുതൽ ശരി. എന്തുകൊണ്ടാണ് കേരളത്തിലെ സർക്കാരുകൾക്ക് കായിക താരങ്ങളോട് ഇത്ര അവഗണന? കേരളത്തിലെ സർക്കാർ കാണിക്കുന്ന കായിക താരങ്ങളോടുള്ള അവഗണന ഒരു രീതിയിലും നീതീകരിക്കാനോ ന്യായീകരിക്കാനോ കഴിയുന്നതല്ല. കായിക താരങ്ങൾ കേരളം വിട്ടു പോവുകയാണെന്നും ഉള്ളവരെ ഓടിക്കല്ല എന്നും ഹൈക്കോടതിക്ക് പോലും സർക്കാരിനോട് പറയേണ്ടി വന്നു. അത്ലറ്റ് രഞ്ജിത്ത് മഹേശ്വരി നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ ഈ പരാമർശം. കോടതി സ്വമേധയാ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന ഘട്ടമെത്തിയിട്ടും സംസ്ഥാന സർക്കാർ മാത്രം പക്ഷേ ഒന്നും കണ്ടില്ലെന്ന മട്ടിലാണ്. പിൻവാതിൽ നിയമനങ്ങളും ബന്ധു നിയമനങ്ങളും ഒരു ഉളുപ്പുമില്ലാതെ അരങ്ങേറുന്ന കേരളത്തിൽ സ്വന്തം അധ്വാനത്തിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന കായിക താരങ്ങൾക്ക് അവർക്കർഹതപ്പെട്ട സർക്കാർ ജോലി നൽകാൻ പോലും സർക്കാരിന് വലിയ ബുദ്ധിമുട്ടലാണ്. ഇത്രയേറെ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്ത, അവർ വിയർപ്പൊഴുക്കി കൈപ്പിടിയിലൊതുക്കിയ മെഡലുകളെ വില കുറച്ച് കാണുന്ന മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടോ എന്നത് പോലും സംശയമാണ്. ഏറ്റവും ഒടുവിലായി ഏഷ്യൻ ഗെയിംസിൽ രാജ്യത്തിന് തന്നെ അഭിമാനിക്കാനാകുന്ന മെഡലുകൾ വാരിക്കൂട്ടിയ മലയാളി താരങ്ങളെ ഒന്ന് ഫോണിൽ വിളിച്ച് അഭിനന്ദിക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം നിരന്തര അവഗണന മൂലം കായിക താരങ്ങൾ കേരളം വിടാനൊരുങ്ങുന്നുവെന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ബാഡ്മിന്റൺ താരം SH പ്രണോയ് അടക്കമുള്ളവർ കടുത്ത നിലപാട് സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. 11 മലയാളി താരങ്ങളാണ് ഇക്കുറി ചൈനയിലെ ഹാൻജോയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ മെഡലുകൾ വാരിക്കൂട്ടിയത്. രാജ്യത്തിന്റെ ഈ അഭിമാന താരങ്ങളെ ഒന്ന് ഫോണിൽ വിളിച്ച് അഭിനന്ദിക്കാനുള്ള മനസ്സ് പോലും കേരള സർക്കാർ കാണിച്ചില്ല എന്നത് അവഗണനയുടെ അങ്ങേയറ്റം തന്നെയാണ്. മറ്റു സംസ്ഥാനങ്ങൾ കായിക താരങ്ങൾക്ക് പരമാവധി പ്രോത്സാഹനം നൽകുമ്പോൾ, അവർക്കാവശ്യമുള്ള കായിക ഉപകരണങ്ങളും ബൂട്ട്സും ജേഴ്സിയും കിറ്റുമടക്കം നൽകുമ്പോൾ, കേരളത്തിലെ അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമാണ്. പലിശയ്ക്ക് കടം വാങ്ങിയും ഏതെങ്കിലും സുമനസുകളുടെ സഹായത്തോടുമൊക്കെയാണ് പലപ്പോഴും കേരളത്തിലെ കായിക താരങ്ങൾ അവർക്കാവശ്യമായ കായികോപകരണങ്ങളും കിറ്റുമൊക്കെ വാങ്ങിക്കുന്നത്. സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കാൻ രാജ്യാന്തര കായിക മേളകൾക്ക് പോകുന്ന താരങ്ങൾക്ക് യാത്രയ്ക്കാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കാൻ പോലും സർക്കാർ കാണിക്കുന്ന അലംഭാവം പല കുറി വാർത്തയായിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലെ കായിക താരങ്ങൾ ട്രെയിനിലെ AC കോച്ചിലും ഫ്ലൈറ്റിലുമൊക്കെ സുഖയാത്ര നടത്തുമ്പോൾ, തിക്കി തിരക്കി സെക്കൻഡ് ക്ലാസ് ട്രെയിൻ കമ്പാർട്ട്മെന്റുകളിൽ യാത്ര ചെയ്യുന്ന കേരളത്തിലെ കായിക താരങ്ങളെ എത്ര ആവർത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. കായിക മത്സരങ്ങളിൽ രാജ്യത്തിന്റെ പതാക ഒന്നാമതെത്തിച്ച താരങ്ങളെ സ്പോർട്സ് കോട്ടയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് നിരന്തരം കബളിപ്പിക്കുന്ന സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ മറ്റൊരിടത്തും ഉണ്ടാവുകയില്ല. ഈ ഓണക്കാലത്ത് പോലും തങ്ങൾക്ക് അവകാശപ്പെട്ട സ്പോർട്സ് കോട്ട സർക്കാർ ജോലി നേടിയെടുക്കുവാനായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യേണ്ടി വന്ന കായിക താരങ്ങളും കേരള ജനതയുടെ കൺമുന്നിലുണ്ട്. എന്തായാലും ഈ കൊടിയ അവഗണന സഹിച്ചിനിയും സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കണമോ എന്ന നിലപാടിലാണ് കേരളത്തിലെ കായിക താരങ്ങൾ. ബാഡ്മിന്റൺ താരം SH പ്രണോയും ട്രിപ്പിൾ ജംപ് താരങ്ങളായ അബ്ദുള്ള അബൂബക്കറും സംസ്ഥാനം വിടാൻ ഒരുങ്ങുന്നുവെന്ന നിലപാടാണ് സ്വീകരിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിലെ NOC കിട്ടുന്ന മുറയ്ക്ക് കേരളം വിടാൻ ഒരുങ്ങുകയാണ് ഈ രാജ്യത്തിന്റെ അഭിമാന താരങ്ങൾ. കഴിഞ്ഞ ഏഷ്യാഡിൽ സ്വർണവും ഇത്തവണ വെങ്കലവും നേടിയിട്ടും ആരും തിരിഞ്ഞു നോക്കാനില്ലെന്ന് അത്ലറ്റ് ജിൻസൺ ജോൺസൺ വ്യക്തമാക്കി. മറ്റു സംസ്ഥാനങ്ങളിലെ താരങ്ങൾക്ക് കിട്ടുന്നത് വലിയ സമ്മാനങ്ങളും അതേസമയം തങ്ങൾക്ക് കിട്ടുന്നത് അവഗണനയുമാണെന്ന് കായിക താരങ്ങൾ ഒന്നാകെ സാക്ഷ്യപ്പെടുത്തുന്നു. വാഗ്ദാനം ചെയ്ത ജോലി നേടിയെടുക്കുവാനായി ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് 2018 ഏഷ്യൻ ഗെയിംസ് വെള്ളി മെഡൽ ജേതാവ് വി നീന. റോഡിലിടഞ്ഞും തലമുട്ടയടിച്ചും സെക്രട്ടേറിയറ്റ് പടിക്കൽ പ്രതിഷേധിക്കുന്ന കായിക താരങ്ങളെ പരിഗണിക്കാൻ പോലുമുള്ള മനസ്സാക്ഷി കായിക കേരളത്തിലെ കായിക വകുപ്പിനില്ല എന്നതാണ് വലിയ സത്യം. കേരളത്തിലെ മെച്ചപ്പെട്ട സ്റ്റേഡിയങ്ങളുടെ അഭാവത്തെപ്പറ്റി അർജുന അവാർഡ് ജേതാവ് ടോം ജോസഫ് അടക്കമുള്ള കായിക താരങ്ങൾ പല കുറി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ ഒന്നും ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നില്ല കേരള ഗവൺമെന്റ്. ഏറ്റവും ഒടുവിൽ ആംബുലൻസും ഡോക്ടറും മെഡിക്കൽ സംവിധാനവും ഇല്ലാത്തതിനെ തുടർന്ന് ജില്ലാ സ്കൂൾ കായികമേളയിൽ മത്സരത്തിനിടെ കാൽപാദം പൊട്ടി പരിക്കേറ്റ വിദ്യാർത്ഥി നിലത്ത് കിടന്നത് 2.5 മണിക്കൂർ എന്ന വാർത്ത വന്നതും ഇതേ കേരളത്തിൽ നിന്നാണ്. സംഘാടകർ തിരിഞ്ഞു നോക്കാത്തതോടെ അധ്യാപകർ ഏർപ്പാടാക്കിയ സ്വകാര്യ ആംബുലൻസിലാണ് ഒടുവിൽ വിദ്യാർത്ഥിയെ ആശുപത്രിയിലെത്തിച്ചത്. നാളത്തെ അഭിമാനമാകേണ്ട കായിക താരങ്ങൾ അവർ ഓടിത്തുടങ്ങും മുൻപ് അവരുടെ മനസ്സ് മടുപ്പിക്കുന്നുണ്ട്, നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ട് ഇത്തരം അവഗണനയുടെ വാർത്തകൾ. തങ്ങളുടെ അധ്വാനത്തെയും നേട്ടങ്ങളെയും മതിക്കുന്ന നാട്ടിലേക്ക് പോകാതെ മറ്റു വഴിയില്ലെന്ന നിലപാടിലാണ് കായിക താരങ്ങൾ.
അത്തരമൊരു തീരുമാനം അവരെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ഈ നാട്ടിലെ സംസ്ഥാന സർക്കാരിനാണ്, കായിക വകുപ്പിനാണ്. കാരണം അവഗണനയുടെ ട്രാക്കിൽ അത്രയേറെ ദൂരം ഓടി തളർന്നിട്ടുണ്ട് ഈ കായിക താരങ്ങൾ. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് ടി വി.